ഓക്കെ, ഹൂ ഷുഡ് ടേക്ക് ഇൻസുലിൻ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ നിങ്ങൾക്ക് നാം മുമ്പ് പ്രതിപാദിച്ചതുപോലെ തന്നെ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ആബ്സെൻസ് ഓഫ് ഇൻസുലിൻ. അപ്പോൾ അവർ ഇൻസുലിൻ എടുത്തേ പറ്റൂ അല്ലേ? ജുവനൈൽ ഡയബറ്റീസുകാർക്ക് ഇൻസുലിൻ എടുക്കണം, നമ്പർ വൺ. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് അൺകൺട്രോൾഡ് ഡയബറ്റിക് വരികയോ എക്സസൈസ് കൊണ്ട് മാത്രം ഡയബറ്റിക് കൺട്രോൾ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിർബന്ധമായിട്ടും അവർ ഇൻസുലിനെ കൊടുക്കൂ, വേറെ ഒരു മരുന്നും പറ്റുകയില്ല. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ജുവനൈൽ ഡയബറ്റിക്. പിന്നെ വരുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ്. നമ്മൾ ഞാൻ പറഞ്ഞ 95% ഡയബറ്റീസ് കൂടുതൽ കണ്ടുവരുന്ന ടൈപ്പ് ടു ഡയബറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ HbA1c above 9 പോവുകയാണെങ്കിലോ, അതായത് മോർ ദാൻ 2 ഡ്രഗ്സ് കഴിച്ചിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആകുന്നില്ലെങ്കിലോ, HbA1c 9 കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ ഇൻസുലിൻ ഇട്ട് ഇൻ്റർവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഓറൽ ആയിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിയുമ്പം അൺഎക്സ്പ്ലെയിൻ ടയർഡ്നെസ്സും ലിത്താർജിയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും, അങ്ങനെയുള്ളവർ നമ്മൾ ഇൻസുലിൻ കൊടുക്കും. പിന്നെ ഇതൊക്കെ കൂടാതെ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ വരുമ്പം, അതായത് നമ്മൾക്കൊരു ഒരു അസുഖം വരിക, ഒരു ന്യൂമോണിയ വരിക, ഒരു പനി വരിക, ആ സമയത്ത് ഇൻസുലിൻ ആയിരിക്കും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ജുവനൈൽ ഡയബറ്റീസിന് ദർ ഇസ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് ഇൻസുലിൻ. അത് അവരിൽ ഇൻസുലിൻ ഇല്ല. അപ്പോൾ അവർക്ക് ഡെഫിനറ്റായിട്ട് ഇൻസുലിൻ കൊടുക്കണം. ഇൻസുലിൻ കൊടുക്കണം, അല്ല അവർക്ക് ഇൻസുലിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഈ ജുവനൈൽ ഡയബറ്റിക്ക് പോലും ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുകയും ഭയങ്കരമായിട്ട് കുറച്ച് ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഇൻസുലിൻ റിക്വയർമെൻറ്റ് കൺസിഡറബിളി കുറഞ്ഞു വരും. അപ്പോൾ ജുവനൈൽ ഡയബറ്റിക്കിന് ഇൻസുലിൻ കൊടുക്കണം, പക്ഷേ ഇത് ഏതാണ്ട് 5% ആൾക്കാരിലുള്ളൂ. പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അവരുടെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സസൈസാണ്, ട്രങ്കൽ എക്സസൈസ്. അതായത് എല്ലാ മസിലും ഇൻവോൾവ് ചെയ്ത എക്സസൈസ്. അത് വലിയതായിട്ട് കൈയും കാലും ഒന്നും അനക്കൊന്നും വേണ്ട, കൈയും കാലും കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് വരെയും ചെയ്യാം. പക്ഷേ അത് ശരിക്കും നല്ലപോലെ 3 നേരവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ചെയ്യാമെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. ഞാനൊരു ഡയബറ്റിക് സെൻ്ററിൽ, ഒരു പ്രഗ്നൻസി ഇൻഡ്യൂസ് ഡയബറ്റിക് സെൻ്ററിൽ നമ്മുടെ CMR-ഉമായിട്ട് വളരെ ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പലപ്പോഴും നോക്കാറുണ്ട്. അവിടെ ധാരാളം പ്രഗ്നൻ്റ് ആയിട്ട് ഡയബറ്റിക് പേഷ്യൻ്റെ കാണാറുണ്ട്. ഇവരിലൊക്കെ എക്സസൈസിന് വളരെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുകയും ഷുഗർ നല്ലപോലെ കുറയുന്നതും കാണാറുണ്ട്. അപ്പോൾ ഹാർഡ്ലി ഒരു less than 10% ഇൻസുലിൻ ആവശ്യം, ഓ less than 20% ഇൻസുലിൻ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഇവർ എക്സസൈസ് നല്ലപോലെ ചെയ്യുകയും ഡയറ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് വൈസ് പറഞ്ഞാൽ പിന്നെ നമ്മൾ മെറ്റ്ഫോമിൻ ഇടും, പിന്നെ ഇൻസുലിനിസ്റ്റി ട്രീറ്റ്മെൻറ്റ്. മറ്റുള്ള ഒരു ഗുളിയേയും കൊടുക്കാൻ പാടില്ല. ടൈപ്പ് 2 ഡയബറ്റീസിന് ധാരാളം ഗുളികൾ മാർക്കറ്റിലുണ്ട്. യു കാൻ്റ് ട്രൈ എനി ഓഫ് ദീസ്. ഇൻസുലിൻ നമ്മൾ സെലക്റ്റീവ്, എല്ലാ ഇൻസുലിനും കൊടുക്കാൻ പറ്റുകയില്ല. അതായത് വളരെ സേഫ് സോണായിട്ടുള്ള ഇൻസുലിൻ ഉണ്ട്, പ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസുലിൻ. അതായത് ഒരു ഗർഭിണികൾക്ക് കൊടുക്കാം എന്ന് സ്പെസിഫിക്കായിട്ട് ലേബിൾ വരുന്ന ഇൻസുലിൻ ഉണ്ട്, ആ ഇൻസുലിൻ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പല ഇൻസുലിനുണ്ട്, ഇൻസുലിൻ പല ടൈപ്പുകളുണ്ട്, പക്ഷേ പല ഇൻസുലിനും കൊടുക്കാൻ പറ്റുകയില്ല. മോഡേണായിട്ട് ഒത്തിരി ഇൻസുലിൻ ഇറങ്ങിയിട്ടുണ്ട്, വളരെ നല്ല ഇൻസുലിനും അതൊക്കെ. പക്ഷേ ഇത് പ്രഗ്നൻസിക്ക് സേഫാ ഇന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ കൊടുക്കാതിരിക്കാം, പക്ഷേ ഇന്നും അത് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുകയില്ല. പക്ഷേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രൂവ്ഡായ പ്ലെയിൻ ഇൻസുലിൻസാണ് നമ്മൾ ഈ ഗർഭിണികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജെസ്റ്റേഷൻ ഡയബറ്റിക്കാർക്ക് ഇൻസുലിൻ വേണ്ടി വരും. ഇനിയും അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞു 95% ഉള്ള ആളുടെ ടൈപ്പ് 2 ഡയബറ്റീസ്. അവരിൽ ആർക്കെങ്കിലും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ക്ഷീണം ഉണ്ടാകുക, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ടയർഡ്നെസ് ഉണ്ടാകുക, ലിത്താർജി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ തുടങ്ങും, ഒരു സംശയവും വേണ്ട. പിന്നെ HbA1c 9 കൂടുതൽ പോവുകയും, അങ്ങനെ കാര്യം 9 കൂടുതൽ പോയാൽ ഷുഗർ കൂടിയിരിക്കും, 10 കൂടുതൽ പോയാൽ ഷുഗർ വല്ലാതെ കൂടും, 10 കൂടുതൽ പോയാൽ above 10 പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ HbA1c 2 ഗുളിയായിട്ടിട്ട് 9 മുകളിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഡയബറ്റിക്കിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, ന്യൂറോപ്പതിയോ റെറ്റിനോപ്പതിയോ നെഫറോപ്പതിയോ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോലെ, നേരത്തെ പറഞ്ഞു പോലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് ഇൻസുലിൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇൻസുലിൻ തുടങ്ങിയാലും ഇൻസുലിൻ റിക്വയർമെൻറ്റ് കുറയ്ക്കാനും നമ്മൾ നല്ലപോലെ എക്സസൈസ് പറയും. ഇപ്പോൾ ഒത്തിരി ഈ ബേസൽ ഇൻസുലിൻ പറഞ്ഞ ഇൻസുലിൻ ഉണ്ട്, അതായത് 24 hours നമ്മളെ ഗാർഡിയൻ ഇൻസുലിൻ ഉണ്ട്, അത് ഒറ്റ ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതിൻ്റെ വേറൊരു പ്രത്യേകത, പഴയ കാലത്തെ പോലെ ഈ
ഷുഗർ കുറഞ്ഞ് തലകറങ്ങി താഴെ വീഴുന്ന പരിപാടിയില്ല, ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല. പണ്ടൊക്കെ എല്ലാവർക്കും ഇൻസുലിൻ എടുക്കാൻ പേടി, ഷുഗർ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ന്യൂയർ ഇൻസുലിൻസിന് അങ്ങനൊരു പ്രശ്നമില്ല, ഷുഗർ കുറഞ്ഞു പോകത്തില്ല. ഷുഗർ കുറഞ്ഞു പോകത്തില്ല എന്നുള്ളതല്ല, 24 hours നല്ല ഒരേ ലെവലിൽ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിപ്പ് കൂടുമ്പോൾ സമയത്ത് ഒന്ന് സ്പൈക്ക് ചെയ്യാം, ഷുഗർ കൂടാം ഇവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടോ അല്ല, ആ സമയത്ത് നമ്മൾ ചെറിയ ഡോസ് ഇൻസുലിൻ ആ സമയത്ത് കൊടുക്കുകയോ ചെറുതായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുളിക കൊടുക്കുകയോ ചെയ്താൽ നല്ല റിസൾട്ടാണ്. അപ്പം അതുകൊണ്ടാണല്ലോ പഴയ കാലത്തെ ഒരു രീതി അല്ലല്ലോ ഇന്ന് ഡയബറ്റിക്കിന്. അതുപോലെ തന്നെ ഇന്ന് ഡയബറ്റിക്കിലെ ഇൻസുലിനൊപ്പം തന്നെ ഇൻസുലിനെ സഹായിക്കാനായിട്ട് ഇൻസുലിനെ മോർ സെൻസിറ്റീവ് ആക്കാൻ വേണ്ടി കുറേ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് എന്ന് പറഞ്ഞ ഗുളികകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഡയബറ്റിക്കിൻ്റെ ഇടയിൽ ഷുഗർ റീഅബ്സോർബ് ചെയ്യാതിരിക്കാനുള്ള ഗുളികകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വളരെ എഫക്റ്റീവാണ്. ഈവൻ ക്രോണിക് കിഡ്നി ഫെയിലിയർകാർക്ക് കൊടുക്കാവുന്ന ഗുളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇൻസുലിനാണ് പ്രാഥമിക എല്ലായിടത്തെയും. ഇൻസുലിൻ മുന്തിയ ചികിത്സാ രീതിയാണ്. എപ്പോഴും മുന്തിയ ചികിത്സ, അത് പേഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കണം. പലപ്പോഴും പേഷ്യന് ഇഷ്ടം കാണുകയില്ല, വേദന എടുക്കുന്നു, കോസ്റ്റ്ലിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് ഇപ്പം കോസ്റ്റ്ലി ആണെങ്കിലും പിന്നീട് കാലത്ത് അവർക്കത് ഗുണം കിട്ടും. ആ സിസ്റ്റമിക് കോംപ്ലിക്കേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ HbA1c ടാർജറ്റ് നല്ലപോലെ പാലിക്കുകയാണെങ്കിൽ, ഒരു 7 താഴെ നിർത്തുകയാണെങ്കിൽ ഈ സൈഡ് എഫക്റ്റും കോംപ്ലിക്കേഷനൊക്കെ ഒത്തിരി കുറയും. അത് ഇൻസുലിൻ കൊണ്ട് നിർത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻസുലിൻ ഇൻസിസ്റ്റ് ചെയ്യും, പക്ഷേ പേഷ്യൻ്റ് എപ്പോഴും റിലക്റ്റൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പേഷ്യൻ്റെ കൗൺസിൽ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇൻസുലിൻ ഇടുന്നത് എപ്പോഴും സുപ്പീരിയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ സമ്മപ്പ് ചെയ്യാം. ഒന്ന്, ജുവനൈൽ ഡയബറ്റീസ് നമുക്ക് ഇൻസുലിൻ കൊടുത്തേ പറ്റൂ. പ്രഗ്നൻസി എഗെയിൻ ദർ ഇസ് എ സ്ട്രെസ് പ്രോബ്ലം, അവിടെ നമ്മൾ ഇൻസുലിൻ കൊടുത്തു. ടൈപ്പ് അൺകൺട്രോൾഡ് ടൈപ്പ് 2 ഡയബറ്റീസ് ഓ അൺഎക്സ്പ്ലെയിൻ ടൈഡ്നെസ് ഇൻ ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെ അതിന് വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, എനി സിസ്റ്റമിക് ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ ലിവറിനൊരു ഗുലുമാലം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഞരമ്പിന് നെർവ്സിനൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു മെനഞ്ചൈറ്റിസ് ഉണ്ടാകുകയോ അങ്ങനെ എന്തേലും നമുക്ക് അസുഖകരമായിട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക്കായിട്ട് ഡയബറ്റിക് കൊണ്ട് തന്നെ നമുക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമോ, നെഫ്രോപ്പതി കണ്ടു, കിഡ്നിയെ ഇൻവോൾവ് ചെയ്തു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻസുലിനാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇൻസുലിൻ ഷുഡ് ബി സ്റ്റാർട്ടഡ്.